8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാണ്. പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, വെറ്റനീസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ടീം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് മലപ്പുറം ജില്ലാ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ തിരൂരിൻ്റെയും നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. തിരൂർ സംഘം ഹാളിൽ RTO പി സുരേഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ 36 പരാതികളാണ് പരിശോധിച്ചത്. വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി നിലവിൽ വന്ന വയോജന സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതിൻ്റെ ഭാഗമായി വർഷം തോറും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തിരൂർ സംഘം ഹാളിൽ RDO പി സുരേഷിൻ്റെ നേതൃത്വത്തിൽ 2 സെക്ഷനുകളിലായി നടന്ന അദാലത്തിൽ 36 പരാതികളാണ് പരിഗണിച്ചത്. വയോജന സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന് ഓരോ വർഷത്തോറും നമ്മുടെ വയോജനങ്ങളോടുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ പെരുമാറ്റങ്ങൾ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. നമ്മളെ തിരൂര് സംരക്ഷണം സംബന്ധിച്ച് ഏകദേശം 100 കേസുകൾ നമുക്കിവിടെ പരാതികളായിട്ട് വന്നിട്ടുണ്ട്. അതായത് മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല, പിന്നെ അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല, ചികിത്സാ സഹായം ചെയ്യുന്നില്ല, പുറത്താക്കുന്നു, അങ്ങനെ വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ കേസുകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് 2 സെഷനുകളായിട്ട് 36 കേസുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് നമ്മൾ കൺസിലിയേറ്റർമാരായിട്ട് 5 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്. കൺസിലിയേറ്റർ ഉദ്ദേശിക്കുന്നത് പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു തീർക്കാനും രമ്യതയിൽ പരസ്യം പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 5 കൺസിലേറ്റർമാരും ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഈ പരാതികളെല്ലാം പരിഹരിച്ച് ഇവർക്ക് ഒരു വയോജനങ്ങൾക്ക് നല്ല ഒരു ക്ഷേമം ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ പ്രാധാന്യം നൽകുന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തനം ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.